നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ മുകേഷ് സ്പീക്കിംഗിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ കഥകൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഒരുപാട് അപ്രിസിയേഷൻസും പ്രോത്സാഹനങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു. അതിനൊക്കെ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ കേരളത്തെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, സിനിമയെപ്പറ്റി, കലയെപ്പറ്റി, അങ്ങനെ ടോട്ടലായിട്ട് മലയാളികളെപ്പറ്റി, മലയാളത്തെക്കുറിച്ച് ആര് ചിന്തിച്ചാലും എഴുതിയാലും പറഞ്ഞാലും ആദ്യത്തെ പേരുകളിൽ തന്നെ നിൽക്കുന്ന ഒരാളുണ്ട്. നമ്മുടെയൊക്കെ അഭിമാനമായ നസീർ സാർ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന സാക്ഷാൽ ശ്രീ പ്രേം നസീർ എത്ര ഗിന്നസ് അവാർഡുകളുടെ ഉടമയാണ്. ഏറ്റവും കൂടുതൽ നായകനായിട്ട് അഭിനയിച്ച ആൾ, നടൻ, ഏറ്റവും കൂടുതൽ ഒരു നായികയായിട്ട് തന്നെ ചേർന്ന് അഭിനയിച്ച നൂറുകണക്കിന്, ഒരു ഒരു സംവിധായകൻ്റെ കൂടെ തന്നെ അഭിനയിച്ച നൂറുകണക്കിന് സിനിമകൾ അഭിനയിച്ച, അതൊക്കെ ഇനി ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റാത്ത, ലോകത്താർക്കും തകർക്കാൻ പറ്റാത്ത റെക്കോർഡുകളാണ്. നമുക്കറിയാം, ഞാനൊക്കെ 100, 250, 300 സിനിമകളിലൊക്കെ അഭിനയിച്ച് കാണും. മറ്റുള്ള ഭാഷകളിലുള്ള ആൾക്കാർ എത്ര സിനിമയിൽ അഭിനയിച്ചു എന്ന് അവിടുത്തെ വലിയ ഹീറോസ് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ മേ ബി 200 എന്ന് പറയുമ്പോൾ 200 എന്ന് അത്ഭുതത്തോടെ നോക്കുന്നു. അവരുടെ എക്സ്പ്രഷൻ കാണുമ്പം നമ്മൾ നസീർ സാറിൻ്റെ കാര്യം പറയും, ഇങ്ങനെ അവാർഡുകളുടെ കാര്യം പറയും, ഗിന്നസ് റെക്കോർഡിൻ്റെ കാര്യം പറയും, അവരൊക്കെ അത്ഭുതപ്പെട്ടു പോകും. കാര്യം അങ്ങനെ ഒരു അത്ഭുത മനുഷ്യനാണ്. എന്നാൽ ഇത്രയും സാധാരണക്കാരനായ, ഇത്രയും സിമ്പിളായ ഒരു മനുഷ്യനെ, കലാകാരനും സിനിമാ നടനൊക്കെ പോട്ടെ, ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ നന്മ തൊട്ടറിയുവാൻ, കാണുവാൻ, അനുഭവിക്കുവാനൊക്കെയുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു 2-3 ഓർമ്മകളിൽ വരുന്ന, പെട്ടെന്ന് ഓർമ്മകളിൽ വരുന്ന 2-3 കഥകൾ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാം. ഒരിക്കൽ, അതായത് വലുതായിട്ടൊന്നും ഗൾഫിലേക്ക് പോയി തുടങ്ങിയിട്ടില്ല, ഒരു നസീർ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ട്രൂപ്പ്, എനിക്ക് തോന്നുന്നു 1988 മറ്റോ ആയിരിക്കും, പോകുന്നു യു എയിൽ കുറേ പ്രോഗ്രാംസ്. നസീർ സാറാണ് ഹെഡ്. ഞങ്ങളെല്ലാവരും, കുഞ്ഞാനുണ്ട്, ലിസിയുണ്ട്, രോഹിണിയുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അലപ്പി അഷ്റഫുണ്ട്. പ്രോഗ്രാമെല്ലാം അതിഗംഭീര വിജയം. നസീർ സാറിനെ കാണാൻ അവിടുത്തെ ആൾക്കാരുടെ ഒരു ഒരു ഹരം, ഒരു ലഹരിയാണ് അവർക്ക്. നമ്മൾ നസീർ സാർ എല്ലാവരെയും ഇടയിൽ കൂടെ നടന്നു പോകുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷേ ആ സെക്യൂരിറ്റിയും കാര്യങ്ങളും വെച്ചിട്ട് പല സന്ദർഭങ്ങളിലും അത് ഭാരവാഹികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായി മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. സ്റ്റേജിൽ നിന്ന് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും സൈഡിൽ കൂടെയൊക്കെ കൊണ്ട് ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആൾക്കാരിങ്ങനെ മണിക്കൂറുകളോളം കൂടെ കാത്തു നിൽക്കുകയാണ്. തങ്ങളുടെ കണ്ടു വളർന്ന, ഓർമ്മയായ കാലം മുതൽക്കേ കാണുന്ന ആ സുമുഖനായ ആ ഹീറോയെ നേരിട്ട് കാണുക, ഷേക്ക് ഹാൻഡ് കൊടുക്കുക, പക്ഷേ അതൊക്കെ കുറച്ച് ഭാഗ്യവാന്മാർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞു, ഒരു വലിയ സംഘമുണ്ട്, സിനിമാ സംഘം. അപ്പോൾ അവരെ ആദ്യം അവരെ ടിക്കറ്റും എമിഗ്രേഷനൊക്കെ കഴിച്ചിട്ട് നേരെ ഫ്ലൈറ്റിലേക്ക് വിടണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പ്രത്യേക ക്യൂ, വേറെ വലിയ ക്യൂ ഉണ്ട്, പ്രത്യേക ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു അറബി ഒരു ഡെസ്കും കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരെയും പാസ്പോർട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓരോരുത്തരെ വിളിക്കുന്നു. ഞങ്ങൾ ചെല്ലുന്നു, അത് നോക്കുന്നു, വെരിഫൈ ചെയ്യുന്നു, അടിക്കുന്നു, തരുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് 3-ാമത്തെയോ 4-ാമത്തെയോ പേര് അദ്ദേഹം വിളിച്ചിട്ട് അബ്ദുൾ ഖാദർ എന്ന് പറഞ്ഞു. ഒരു സൈലൻസ് വന്നു. അപ്പം അലപ്പി അഷ്റഫ് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. നോ നോ അബ്ദുൾ ഖാദർ ഇൻ ദിസ് ഗ്രൂപ്പ് നോ. അപ്പോൾ അദ്ദേഹം നോ, ദെൻ ഹൗ ദിസ് പാസ്പോർട്ട് കെയിം ഇൻ ടു ദിസ് ഗ്രൂപ്പ് അബ്ദുൾ ഖാദർ എനിബഡി. വീണ്ടും അഷ്റഫ് പറയുന്നു, നോ 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 മിസ്റ്റേക്ക് നോ അബ്ദുൾ ഖാദർ എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം പേര് വിളിക്കുകയാണ്. അദ്ദേഹം അഷ്റഫിൻ്റെ തോളിലിങ്ങനെ തട്ടിട്ട് പറഞ്ഞു, അസേ, ഞാനാണ് അബ്ദുൾ ഖാദർ. പ്രേം നസീർ സാറിൻ്റെ ശരിക്കുള്ള പേര് അബ്ദുൾ ഖാദറാണെന്നാണ് ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത്. പാസ്പോർട്ടിനകത്ത് കൊടുത്തിരിക്കുന്ന പേര് അബ്ദുൾ ഖാദർ. സാധാരണഗതിയിൽ നമ്മുടെ പേര് വിളിക്കുമ്പം ഉണ്ടുണ്ട്, ആളുണ്ടെന്നൊക്കെ പറയുന്നത്. അവിടെയും അദ്ദേഹത്തിൻ്റെ ആ ആഢ്യത, ആ ഒരു റെസ്പെക്റ്റ് നേടിയെടുക്കുന്ന ആ ഒരു ഒരു എന്താ പറയുന്നത് സ്വഭാവം. അദ്ദേഹം സാവകാശം വന്നു, ഐ എം സോറി, ദീസ് പീപ്പിൾ ഡിൻ നോ ഐ എം നോൺ ആസ് പ്രേം നസീർ ഇൻ മൈ പ്ലേസ്. ഓ ഐ സി, കൊടുക്കുന്നു.
അപ്പോൾ ഈ കഥ ഭയങ്കര തമാശയായിട്ട് ആ കാലഘട്ടത്തിൽ കേരളം മുഴുക്കി അറിയുന്നു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് കേട്ട രണ്ട് ചെറിയ കഥകൾ കൂടെ ഞാൻ പങ്കുവെക്കാം. അദ്ദേഹം 3 ഷിഫ്റ്റൊക്കെയാണ് ഒരു ദിവസം അഭിനയിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ. അത് 1 മാസമോ 2 മാസമോ ഒന്നുമല്ല, വർഷങ്ങളോളം. രാവിലെ 9 മണി മുതൽ തുടങ്ങുന്ന ഷൂട്ടിങ്, പിറ്റേ ദിവസം വെളുപ്പാങ്കാലം വരെ 3 വ്യത്യസ്തമായ സിനിമകൾ, 3 ലൊക്കേഷൻ, അങ്ങനെ ഓടി നടന്നൊരു ജീവിതകാലം മുഴുവൻ അദ്ദേഹം അഭിനയിക്കുകയാണ്. ഒരു ദിവസം മദ്രാസിൽ അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിങ്, അപ്പോൾ സൂട്ടും കോട്ടുമാണ് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ്. വന്നപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഉച്ചവരെ ഉള്ളൂ, 12:30 പുള്ളിക്ക് ആ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകണം, ഉച്ചയ്ക്ക് മുതൽ വേറെ സിനിമയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടങ്ങി, സാറേ, സാറിനെ വിലങ്ങ് വെച്ച് ഇൻട്രോഗേറ്റ് ചെയ്യുന്ന ആ സീൻസാണ് എടുക്കുന്നത്. അപ്പോൾ പല ചോദ്യങ്ങളും പല പോലീസ് ഓഫീസർമാരും എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം സാറ് സൂട്ടും കൊട്ടും കേട്ടിട്ട് വിലങ്ങ് വെക്കണം. ഈ വിലങ്ങിൻ്റെ ഒരു പ്രത്യേകത അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വിലങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് വിലങ്ങില്ല. സാധാരണഗതിയിൽ വിലങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ താക്കോലിട്ടല്ലാതെ ഇനി ജയിലിലെ ആണെങ്കിലും നാടകത്തിലെ ആണെങ്കിലും സിനിമയിലെ ആണെങ്കിലും എല്ലാം ആ പ്രത്യേക തരത്തിലുള്ള വിലങ്ങ് വാങ്ങാൻ കിട്ടും. ഒറിജിനൽ വിലങ്ങ് തന്നെയായിരിക്കും, എന്നാൽ മാത്രമേ അതിനകത്തൊരു ഒറിജിനാലിറ്റി വരുത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിലങ്ങ് ഇട്ടിട്ട് ഡയറക്ടർ പറയുന്നു, സാറിൻ്റെ ഷോട്ട്സ് എല്ലാം ആദ്യം എടുത്തിട്ട് ഉച്ചയ്ക്ക് സാറിനെ വിട്ടേക്കാം, പിന്നെ ബാക്കിയുള്ള അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പിന്നീട് എടുത്തോളാം, 9-10 മണിക്ക് വരെ ഷൂട്ടിംഗ് കാണും, സാറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, സാറ് വിലങ്ങിടുന്നു, ആർട്ട് ഡയറക്ടർ വിലങ്ങിട്ട് പൂട്ടുന്നു, ഷൂട്ടിംഗ് തുടങ്ങുന്നു. ഷൂട്ടിംഗ് തുടങ്ങി പടപടപടപടാന്ന് പറഞ്ഞു അദ്ദേഹം എല്ലാം ഭയങ്കര ഈസിയായിട്ട് അഭിനയിക്കുന്നു. 12:30 ആയപ്പോഴത്തേക്ക് ഷൂട്ടിംഗ് തീർന്നു. 1 മണി വരെ പോകുമെന്ന് വിചാരിച്ചാണ്, 12:30 ആയപ്പം ഷൂട്ടിംഗ് അവസാനിക്കുന്നു. എല്ലാവരും സാറേ, സാറിൻ്റെ ഷോട്ട്സ് എല്ലാം തീർന്നു, ഓക്കെ, അപ്പം വിലങ്ങ് കഴിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് സെറ്റിലൊരു ഞെട്ടൽ വന്നത്. വിലങ്ങിൻ്റെ താക്കോല് ആർട്ട് ഡയറക്ടറുടെ പോക്കറ്റിലാണ്. അയാൾ എന്തോ ഒരു സാധനം മേടിക്കാൻ വേണ്ടി ഒരു ടാക്സിയും എടുത്തിട്ട് സിറ്റിയിലോട്ട് പോയിരിക്കുകയാണെന്ന്, മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലം, ഏത് കടയിലാണ് പോയതെന്ന് അറിഞ്ഞുകൂടാ, എപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാ, എങ്ങോട്ടാണ് പോയതെന്ന് അറിഞ്ഞുകൂടാ. ആളുകളെല്ലാം പരക്കം പോയാണ്. നസീർ സാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഇപ്പം തുറക്കും. അവസാനം ഭയന്ന് നാണം കെട്ട് പേടിച്ച് ഡയറക്ടർ തന്നെ നസീർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് സാർ, അപ്പം അവൻ അയാൾ ഒരു ഉത്തരവാദിത്തമില്ലാത്തവൻ, അവൻ പിന്നെ അവൻ ആ പോക്കറ്റിലിട്ടുകൊണ്ട് പോയി, അവൻ മറന്നുപോയി, അവൻ വരണം. അപ്പോൾ എല്ലാവരും വിചാരിച്ചു സാധാരണഗതിയിൽ മനുഷ്യൻ അപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെടുകയെങ്കിലും ചെയ്യും, എന്താണോ മിസ്റ്റർ നിങ്ങളൊക്കെ ഒരു അങ്ങനെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. സാരമില്ല, മനുഷ്യരാണ്, മറവി ആർക്കും സംഭവിക്കാം, ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല, ഞാൻ വീട്ടിലേക്ക് പോകാം, കാരണം തിരിക്കാമല്ലോ, ഇങ്ങനെ വീട്ടിലേക്ക് വരാൻ പറയുകയാണ്. ശരി സാർ. അങ്ങനെ സാറ് കാറിൽ കയറുന്നു, ഇങ്ങനെ തന്നെ ഇരിക്കുന്നു, ആരോ ഡോറ് തുറന്ന് ഇങ്ങനെ ഇരുത്തി കൈ ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആർട്ട് ഡയറക്ടർ ഇതൊന്നും അറിയാതെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നു. എല്ലാവരും കൂടെ ആട്ടിച്ച് കൊന്നില്ലെന്നേ ഉള്ളൂ, നീ എന്താടാ കാണിച്ചത്, ഇത്രയും വലിയൊരു മനുഷ്യനെ നീ വിലങ്ങിടിപ്പിച്ചിട്ട് അദ്ദേഹം വീട്ടിലോട്ട് പോയിരിക്കുക. അപ്പോഴാണ് അയാൾ പോക്കറ്റിലോ, അയ്യോ സാറേ, ഞാൻ എന്താ ചെയ്യണം, ഞാൻ ആത്മഹത്യ ചെയ്യണോ, കടലിൽ ചാടണോ, എനിക്ക് വയ്യ, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ, അയ്യോ നീ ഒന്നും പറയണ്ട, നീ സാറിൻ്റെ വീട്ടിലോട്ട് ചെല്ലേ. അങ്ങനെ പേടിച്ച് വരച്ച് ഈ ആർട്ട് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഫ്രണ്ടിൽ തന്നെ അദ്ദേഹം ഇരിക്കുകയാണ്, വിലങ്ങ് കയ്യിലുണ്ട്, സൂട്ടും കോട്ടും ഊരാൻ നിവർത്തിയില്ലല്ലോ. ഇദ്ദേഹം വന്നിട്ട് ആദ്യം കാലേ വീണ് നമസ്കരിച്ച്, ഏയ് എഴുന്നേക്ക്, ഒരിക്കലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ കാലയിൽ വീഴാൻ പാടില്ല, അത് ആദ്യം പഠിക്കുക. ഇല്ല സാറേ, സംസാരിക്കാതെ വിലങ്ങഴിക്കും, എനിക്ക് കൈ ഇത്ര നേരമായിട്ട്. അങ്ങനെ വിലങ്ങഴിച്ചിട്ട് ഇയാൾ കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. നസീർ സാർ എന്താ ഇത്, അടിക്ക് സാറേ, അല്ലേ ചവിട്ട്, എന്തെങ്കിലും എന്നെ ചെയ്, കാര്യം എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞപ്പോൾ നസീർ സാർ ചെയ്തത് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹം ആ ആർട്ട് ഡയറക്ടറെ കൈ പിടിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, താങ്ക് യു വെരി മച്ച്, യു ആർ മൈ ഫ്രണ്ട്. അപ്പം ഇയാൾ അത്ഭുതപ്പെടും, എന്തിനാണ് താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്നത്, ഞാൻ ശത്രുവല്ലേ, ഫ്രണ്ടാണോ സാർ, എന്താ സാർ, ഒന്നുമില്ല എടോ, തനിക്കറിയാമോ
എൻ്റെ ഭാര്യ എനിക്ക് ചോറ് വാരി തന്നിട്ട് വർഷങ്ങളായി. കല്യാണം ആ സമയത്തെങ്ങാണ്ട് റൊമാൻറ്റിക്കായിട്ട് ചെയ്താണ് ഇന്ന് എൻ്റെ ഭാര്യ എനിക്ക് ചോറ് വാരി തന്നു. താൻ കാരണം താൻ ഞാൻ എത്ര നന്ദി പറഞ്ഞാൽ മതിയാവുമോ? കുറച്ച് സമയം മുമ്പ് ഇവിടെ ഡൈനിങ് ടേബിളിന് മുമ്പിൽ ശരിക്കും ഒരു സിനിമയിൽ കാണാത്ത ഒരു റിയൽ ലൈഫ് റൊമാൻറ്റിക് സീനാണ് കണ്ടത്. എല്ലാം താൻ കാരണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, യു ആർ മൈ ഫ്രണ്ട്. ഇതാണ് നസീർ സാറിൻ്റെ ഏറ്റവും പ്രകോപനമായിട്ടുള്ള ഒരു സംഭവം വരും എന്ന് നമ്മൾ കരുതുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി. നസീർ സാറിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറേ കഥകൾക്ക് മാത്രമേ നമുക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ കാലഘട്ടത്തിൽ തിക്കുറിശ്ശേട്ടനും മറ്റുള്ള കോ സ്റ്റാഴ്സ് എല്ലാം തന്നെ നസീർ സാറിൻ്റെ ഈ പാവങ്ങളോടുള്ള സമീപനം, അദ്ദേഹം ആൾക്കാരെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത്, സഹായിച്ചിരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട്. അപ്പം അതെല്ലാം ഞാൻ വിട്ടിട്ട് വീണ്ടും ഒരു രസമുള്ള കഥ, ഒരു വിജിത് എന്താ പറഞ്ഞ കൗതുകമുള്ള മറ്റൊരു കഥയിലേക്ക് പോവുകയാണ്. അദ്ദേഹം എന്ത് പിന്നെ താമസമാണെങ്കിലും എന്ത് ജോലി തിരക്കാണെങ്കിലും സഹായിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ അദ്ദേഹം സഹായിച്ചിരിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ തിരക്ക് പിടിച്ച ഷൂട്ടിങ്ങാണ്, മദ്രാസിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ അദ്ദേഹം നാട്ടിൽ വരുന്നു. ചിറയൻകീഴ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം, വീടും ഫാമിലി കുടുംബ അംഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് ചിറയൻകീഴ്. ചിറയൻകീഴ് വീട്ടിൽ വരുന്നു. അപ്പോൾ അവിടെ ഉത്സവ ലഹരിയാണ്. ചിറയൻകീഴുകാർക്കും ഉത്സവം, സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും എല്ലാവരും വീട്ടിൽ വരുന്നു. അങ്ങനെ ഭയങ്കരമായ സന്തോഷത്തിൻ്റെ നാളുകളാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠി, എപ്പോഴോ കൂടെ പഠിച്ചിരുന്ന ഒരാളാണ്, വളരെ നല്ല മാന്യനായിട്ടുള്ള ഒരാൾ കണ്ടപ്പം രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. ആ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ഇന്ന് ഇവിടെ വരുമെന്ന് അറിയായിരുന്നു. എന്തായാലും വന്നത് നന്നായി, കുറേ കാലമായി നമ്മൾ എന്ന് പറഞ്ഞിട്ട് സഹപാഠികൾ തമ്മിലുള്ള സംസാരം തുടങ്ങിയപ്പോൾ ഈ ഫ്രണ്ട് നസീർ സാറിനോട് പറഞ്ഞു, ഞാൻ കാണാനും പിന്നെ എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ കാര്യം പറയാനുമാണ് വന്നത്. പറഞ്ഞോളൂ, എന്താണ്? അതായത് എൻ്റെ മകൻ കണ്ടിട്ടുണ്ട്, ചെറിയ പ്രായത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നപ്പോഴും കണ്ടിട്ടുണ്ട്. അവൻ അത്യാവശ്യം എം എ എല്ലാം പാസ്സായി, ഇപ്പം സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി കിട്ടി. ഓ, വെരി ഗുഡ്. ആ, അവനെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അല്ല, അവൻ തൽക്കാലം കൊണ്ടുവന്നില്ല, നമുക്ക് മുഴുവൻ പറയട്ടെ. ആ, പറഞ്ഞോളൂ. അപ്പോൾ എല്ലാം റെഡിയായിരിക്കുകയാണ്. ഒരു വകുപ്പ് സെക്രട്ടറി ഒരു ഒപ്പിടണം, ബാക്കിയെല്ലാം ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. എന്നായാലും അദ്ദേഹത്തിന് ഒപ്പിട്ടേ പറ്റത്തുള്ളൂ. പക്ഷേ നസീർ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം ആ സെക്രട്ടറി അടുത്ത്. നസീർ പറഞ്ഞാൽ കേൾക്കുമല്ലോ. ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, പെട്ടെന്ന് അതൊന്ന് ഒപ്പിട്ടേരെ. കാര്യം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പ് അദ്ദേഹം അവന് ജോലിയിൽ കയറാമല്ലോ. അപ്പോൾ പെട്ടെന്ന് നസീർ സാറ് പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ എനിക്ക് പരിചയമില്ല സെക്രട്ടറിയെ, പ്രേം നസീറിനെ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഫ്രണ്ട് പറയുമ്പോഴത്തേക്കൊന്ന് നോന്ന് പറയാനും വയ്യ. ശരി, നാളെ നമുക്ക് സെക്രട്ടറിയെ കാണാം, ഞാനിവിടെ ചെറിയ കീഴിലുണ്ട്. അപ്പം ഞാൻ മകൻ നാളെ ഒരു അവന് സെക്രട്ടറിയുടെ വീടറിയാം, ഓഫീസ് അറിയാം, എല്ലാം അറിയാം. വീട്ടിൽ ചെല്ലുന്നതായിരിക്കും നല്ലത്. അത് സെക്രട്ടറിയേറ്റിൽ നസീർ സാറിനെ പോലെ ഒരാൾക്ക് ചെല്ലാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് ആ കാര്യം പറഞ്ഞിട്ട് വരാം. ഓക്കെ, ഒരു സഹായം ചെയ്യല്ലേ. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ദിവസം കണ്ടുപിടിച്ച് രണ്ട് ദിവസത്തേക്കൊക്കെ വീട്ടിൽ വരുമ്പോൾ രാവിലെയൊക്കെ ഇച്ചിരി എഴുന്നേക്കാനൊക്കെ, പക്ഷേ ഇങ്ങനൊരു വാക്ക് പറഞ്ഞുകൊണ്ട് നസീർ സാറ് രാവിലെ 7 മണിക്ക് റെഡിയായി നിൽക്കുകയാണ്. ആ മകൻ വരുന്നു, ഫ്രണ്ടിൻ്റെ മകൻ വരുന്നു, നസീർ സാറിൻ്റെ കാറിൽ തന്നെ രണ്ടുപേരും കൂടെ തിരുവനന്തപുരത്തേക്ക് വരുന്നു. സെക്രട്ടറിയുടെ വീട് ഒരു ഒരു ഹൗസിംഗ് കോളനിയാണ്, ഒരുപാട് വലിയ വലിയ വീടുകളുണ്ട്. അവിടെ വന്ന് ഇതാണ് സെക്രട്ടറിയുടെ വീട്. നസീർ സാർ ഇറങ്ങുമ്പോഴാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ കാണുന്നത്. പല വീടുകളിൽ നിന്നും ഞെട്ടലോടെ, ആരാധനയോടെ, സന്തോഷത്തോടെ ജനലിൽ കൂടെയും ഈ മട്ടിപ്പാവിൻ്റെ മുകളിൽ കൂടിയൊക്കെ നസീറിനെ, നസീർ സാറിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കൈ കാണിക്കുന്നു, ചിലർ കൈയടിക്കുന്നു. റോഡിൽ പെട്ടെന്ന് തന്നെ ഒരു ട്രാഫിക് ബ്ലോക്ക് വരുന്നു. നസീർ സാറ് അകത്തോട്ട് കയറുന്നു. സെക്രട്ടറിയുടെ വൈഫ് എൻ്റെ വീട്ടിലേക്കാണോ ഈ പ്രേം നസീറിനെ പോലെ ഒരാൾ വരുന്നത്? പ്രേം നസീർ തന്നെയാണോ അത്? അപ്പോൾ വരണ സാർ. ആ, ഞാൻ സെക്രട്ടറിയുടെ വൈഫാണ്, അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. ഇരിക്കണം സാർ. അപ്പോൾ
സെക്രട്ടറിയുടെ മക്കൾ വരുന്നു, സെക്രട്ടറിയുടെ അനിയൻ വരുന്നു, അവരുടെ ഫാമിലി വരുന്നു, എല്ലാവരും സോഫയുടെ ചുറ്റിന് നിൽക്കുന്നു. അവർക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടെ. അപ്പം നസീർ സാർ പറഞ്ഞു, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ്, ഒരു ചെറിയ റെക്കമെൻഡേഷന് വേണ്ടി വന്നതാണ്, അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് ഉടനെ പോകാം. അപ്പോൾ വൈഫ് ഓടുന്നു അകത്തേക്ക്. അപ്പം വലിയ വീടൊന്നുമില്ല, സെക്രട്ടറി ഹാളിൽ നിൽക്കുകയാണ്. വൈഫ് പറഞ്ഞു, പ്രേം നസീർ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞു, ഞാൻ മേളയിൽ നിന്ന് കണ്ടു. അല്ല വാ, എന്തോ പറയാനുണ്ടെന്ന്. എനിക്കൊന്നും പറയാനില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമാ നടന്മാരെ ഈ കലയിൽ കിടന്ന് കളിക്കുന്നവന്മാരെന്ന് എൻ്റെ വീട്ടിൽ കയറ്റുന്നതെന്ന്. എനിക്കിതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, നടക്കത്തില്ല, എനിക്ക് കാണണ്ട. അദ്ദേഹത്തിൻ്റെ അടുത്ത് നീ പറഞ്ഞേരെ ഓഫീസിൽ, ഇവിടെ നിന്ന് വരേണ്ട ആവശ്യമില്ല, ഓഫീസിൽ വെച്ചുള്ള കാര്യങ്ങളാണ്, ഓഫീസിൽ വരണം. വൈഫ് ഞെട്ടിപ്പോയി, എന്താ നിങ്ങൾ പറയുന്നത്, ഇത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ്, മഹാഭാഗ്യം, വേറെ എത്ര വീട്ടിൽ പോയിട്ടുണ്ട്, ഇനി എത്ര വീട്ടിൽ പോകും, നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഒരു ഒരു വാക്ക് നിങ്ങൾ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഒരു വാക്ക്. ഞാനില്ല, ഞാൻ സിനിമാക്കാരനെ കാണത്തില്ല, സിനിമാറിനെ ഞാൻ കാണത്തില്ല, ഞാൻ സിനിമയും കാണത്തില്ല, സിനിമാ നടനെയും കാണത്തില്ല. അത്തരത്തിലുള്ള ഒരാളായിരുന്നു സെക്രട്ടറി. വൈഫ് ഓടി വന്നിട്ട് പറയുന്നു, ഇപ്പം വരും കേട്ടോ, സമാധാനിപ്പിക്കും. അപ്പം നസീർ സാർ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. നസീർ സാർ പറഞ്ഞു, സാരമില്ല, ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യാം, സാരമില്ല. വീണ്ടും വൈഫ് പോകുന്നു, വീണ്ടും അതെ സെക്രട്ടറിയുടെ കാലി പിടിക്കുന്നു. സെക്രട്ടറി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ചെന്ന് പറ, ഞാൻ പൂജാമുറിയിലാണ്, ഇറങ്ങാൻ കുറേ താമസിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പൂജാമുറിയുണ്ട്. അപ്പം വൈഫ് പുറത്തോട്ട് വന്നപ്പോൾ തന്നെ നസീർ സാർ എഴുന്നേറ്റ് പറഞ്ഞു, പൂജാമുറിയിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം താമസിക്കത്തില്ലേ, ഞാൻ അകത്തോട്ട് ചെന്നിട്ട് ആ പൂജാമുറി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ ഫോൺ ചെയ്യാം, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നു. അദ്ദേഹം തിരിഞ്ഞു നിന്നാണ് നസീർ സാർ വരുന്നത് കണ്ട് നേരെ പൂജാമുറിയിലേക്ക് നോക്കി ഭയങ്കരമായ പ്രാർത്ഥന. അതായത് ഈ ഈ അടുത്ത കാലത്തെങ്ങും ഈ പ്രാർത്ഥന നിർത്താൻ പോകുന്നില്ല എന്നുള്ള ഒരു ഒരു അത്രമാത്രം സിനിമാക്കാരോടുള്ള ദേഷ്യം, കലാകാരന്മാരോടുള്ള ദേഷ്യം അദ്ദേഹം ഇങ്ങനെ കുമ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നസീർ സാർ കുറച്ച് അടുത്തോട്ട് നിന്നു, ഒരു ഗ്യാപ്പ് വരുമ്പോൾ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ട് ഗ്യാപ്പ് വരുന്നില്ല. പെട്ടെന്ന് നസീർ സാർ ഒരു ചിരി വന്നു. നസീർ സാറിന് അതൊരു പൊട്ടിച്ചിരിയായിരുന്നു, വെറുതെ അപ്പോഴത്തേക്ക് തന്നെ വാവച്ച് മൂടി പൊത്തി, വാ പൊത്തി. എന്നിട്ട് നസീർ സാർ, ആ എന്നാൽ പിന്നെ ഞാൻ പോയച്ചു വരാം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് നോക്കി ചിരിക്കുന്നു. നസീർ സാർ ഒരു പ്രത്യേക തരത്തിലുള്ള ചിരി അടക്കാൻ ശ്രമിക്കുന്ന നസീർ സാറിനെ ആദ്യമായിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നവർ കണ്ടത്. നേരെ നടന്ന് ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, വാ, അദ്ദേഹം പ്രാർത്ഥനയിലാണ്, കുറേ നേരം കഴിയും. അപ്പം കാറിൽ ചെന്നിരുന്നപ്പോഴത്തേക്ക് ആ പയ്യൻ പറഞ്ഞു, അല്ല പറഞ്ഞില്ലല്ലോ അങ്കിൾ ആ സെക്രട്ടറിയുടെത്, അല്ല പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അദ്ദേഹത്തിന് ഒന്നാമത് താല്പര്യമില്ല, സാരമില്ല, നമുക്ക് ഫോൺ വിളിച്ച് എന്തെങ്കിലും ചെയ്യാം, നിൻ്റെ കാര്യത്തിന് ഞാൻ ചെയ്യാം. അപ്പോൾ പയ്യൻ ചോദിച്ചു, അങ്കിൾ എന്താ ചിരിച്ചത്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, പെട്ടെന്ന് വളരെ സീരിയസ് ആയിട്ട് നിന്ന് അങ്കിൾ എന്താ പൊട്ടിച്ചിരിച്ചത്, നീ കണ്ടായിരുന്നു? ഞാൻ കണ്ടു. അത് ചിരിക്കേണ്ടതായിട്ട് ചില സമയത്ത് നമുക്ക് ചിരി അടക്കാൻ പറ്റത്തില്ല, അത് അദ്ദേഹത്തിന് നേരത്തെ അറിയാമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചിരി വരേണ്ട കാര്യം എന്താ? അപ്പോൾ നസീർ സാർ പറഞ്ഞു, നീ പുറത്തായിരുന്നു പറയണ്ട, അവിടെ നടന്ന വല്ലാത്തൊരു സംഭവം അവിടെ നടന്നു. എന്താണ്? ഇവന് ജിജ്ഞാസയായി. അതായത് എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പൂജാമുറിയിലേക്ക് നോക്കി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചല്ലോ, അതുവരെ ഓക്കെ. അപ്പം ഞാനറിയാതെ പൂജാമുറിക്ക് അകത്തോട്ട് നോക്കിയപ്പോൾ ഭക്തകുചേല എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ച ശ്രീകൃഷ്ണൻ്റെ വേഷം അത് ഫ്രെയിം ചെയ്ത് വെച്ച് അതിൻ്റെ മുമ്പിൽ നിന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ചിരി വന്നുപോയി, കാരണം ഈ കഥയ്ക്കകത്ത് ഒരുപാട് ചിന്തയുണ്ട്. ആ കാലഘട്ടത്തിൽ നസീർ സാർ ഇത്രയും മതേതരത്വം, സെക്കുലറായിട്ടുള്ള ഒരാളില്ല, ഒരു നടനില്ല, ഒരു സിനിമ കലാകാരനില്ല. കാരണം ഏത് തരത്തിലുള്ള റോളുകളും, ഇനി ഹിന്ദു ദൈവങ്ങളുടെ ആണെങ്കിലും മുസൽമാന്മാരുടെ ആണെങ്കിലും ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും പാട്ടാണെങ്കിലും കഥാപാത്രമാണെങ്കിലും ഒക്കെ ഇത്ര തന്മയത്വത്തോടുകൂടി ഇയാൾ നമ്മുടെ ആൾ, ഇയാൾ ഇന്ന ഇതിൽപ്പെട്ട ആൾ എന്ന് തോന്നിപ്പിക്കുമാർ, വിശ്വസിപ്പിക്കുമാർ ചെയ്ത ഒരു അതുല്യ കലാകാരനാണ് ശ്രീ പ്രേം നസീർ. ഈ നസീർ സാറിൻ്റെ കഥകൾ പറയുമ്പോൾ കേൾക്കുന്നവർക്കും സന്തോഷം, പറയുന്ന ആളിനും സന്തോഷം, അതെപ്പോഴും സംഭവിക്കുന്നതാണ്. ഇന്നും നമ്മളൊരു പ്രത്യേക മൂഡിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കഥകളെ കൊണ്ടുപോകുന്നത്. നസീർ സാറിൻ്റെ ഒരുപാട് കഥകളുണ്ട്,
ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.